പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പരിപ്പ് വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പിന് പകരം ഗ്രീൻ പീസ് പരിപ്പോ അല്ലെങ്കിൽ തൊമരപ്പരിപ്പോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ഒരു 2-3 മണിക്കൂർ കുതിർക്കാനിട്ടിട്ട് 2-3 മണിക്കൂറായി. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഊറ്റി വെക്കാം. ഇതിൽ നിന്നും നമുക്ക് 2 ടീസ്പൂൺ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞ് പോവരുത്, ഒരു മീഡിയം പരുവത്തിൽ ചതച്ചെടുക്കണം. ഇതൊരു മിക്സിയുടെ ജാലിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വലിയ ജാറിനകത്തേട്ട് ചതയ്ക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ ചെറിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് 1 സവാള ഉള്ളി ചെറുതായിട്ടരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത്, വെളുത്തുള്ളി 2-3 അല്ലി ചെറുതായിട്ടരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2 സ്പൂൺ പരിപ്പുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരച്ച് വെച്ചതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം എന്നിവ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പരിപ്പ് വടയ്ക്കുള്ള മാവ് നമുക്ക് കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി കൈയുടെ ഉൾഭാഗത്ത് വെച്ച് അമക്കി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് വട മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾഭാഗം വേഗത്തുമില്ല. മാവെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ ബോൾസാക്കി ഒന്ന് പ്രസ് ചെയ്ത് എണ്ണയിലിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ അങ്ങനെ നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.